പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മാതൃകയാണ്, റോൾ മോഡലാണ്. എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ നാട്ടിൽ നിലനിൽക്കുന്ന അരുതായ്മകളെ ഇല്ലായ്മ ചെയ്യാൻ പ്രവാചകന്മാർക്ക് അല്ലാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രവാചകന്മാരും നമ്മൾക്ക് വലിയ സന്ദേശങ്ങളാണ് നൽകുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദന സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ എല്ലാ ആളുകളും പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് എങ്കിൽ എങ്ങനെയാണ് ഒരു നാട് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ളതിന് ഏറ്റവും കൃത്യമായ കാഴ്ചപ്പാടുകൾ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. നമ്മുടെ രാജ്യം പട്ടിണിയിലാണ്. പട്ടിണിയുടെ ഒരു ഗ്ലോബൽ ഇൻഡെക്സ് ഉണ്ട്. ആ പട്ടിണിയുടെ പട്ടികയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു രാജ്യമാണ്. അഥവാ വർഷാവർഷങ്ങളിൽ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത അവസ്ഥകളെ വിശകലനം ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ഈ ഇൻഡെക്സിൽ പാകിസ്ഥാനിനെക്കാണ് കൂടുതൽ പട്ടിണിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നാട്ടിലെ പട്ടിണി നിർമാർജനം ചെയ്യേണ്ടത് എന്നതിന് ഭരണാധികാരികൾക്ക് ഏറ്റവും നല്ല റഫറൻസാണ് സയ്യിദന യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നാട്ടിലെ ജനങ്ങൾ പട്ടിണിയായ 7 വർഷങ്ങൾ വരാൻ പോകുന്നു എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് ആ പട്ടിണിയും പരിവട്ടവും വരുന്നതിന് മുമ്പേ ആവശ്യമായ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ക്രമങ്ങൾ നടത്തി. അഥവാ കർഷകരെ പ്രൊമോട്ട് ചെയ്യണമെന്നും കർഷകർക്ക് ആ മാന്യമായ വില നൽകിക്കൊണ്ട് അവരിൽ നിന്ന് ധാന്യങ്ങൾ സംഭരിച്ചു വെക്കണമെന്നുമൊക്കെയുള്ള പാഠം 10 ആണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ അള്ളാഹു ലോകത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും കർഷകർ സമരത്തിലാണ്. അവർ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ആവശ്യമായ വില ലഭിക്കുന്നില്ല എന്നുള്ള വലിയ പരാതിയും അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തന്നെ നിശ്ചലമാക്കുന്ന വലിയ സമരങ്ങളൊക്കെ നടന്നു. യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിത രീതികൾ, അദ്ദേഹം നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങൾ സമൂഹത്തിന് വലിയ മാതൃകയുണ്ടാക്കുമായിരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിർബന്ധമായും ഷുഐബ് നബി അലൈഹിസ്സലാമിനെ പഠിച്ചിരിക്കണം. കാരണം ഷുഐബ് നബി നിയോഗിക്കപ്പെട്ട സമൂഹത്തിൽ എല്ലാ തരത്തിലുമുള്ള അഴിമതികളും തട്ടിപ്പുകളും നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷുഐബ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്? അളവ് തൂക്കങ്ങളിൽ തട്ടിപ്പ് നടത്തുകയോ നിങ്ങൾക്ക് കിട്ടേണ്ടതിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യുന്നുമില്ല, ജനങ്ങൾ കളന്നു കൊടുക്കുമ്പോൾ പരമാവധി കുറവ് വരുത്തുകയും നിങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ഈ നെറികേട് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടത്തിൽ പാലിക്കേണ്ട നൈതികതയെക്കുറിച്ച് ഷുഐബ് നബി അലൈഹിസ്സലാം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ ഈ ചരിത്രം പറഞ്ഞിട്ട് നമ്മളോട് പറയാണ്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുൽ. ഓരോ നബിമാരുടെയും ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും? മാ നുസബ്ബിതു ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്ഥൈര്യം ലഭിക്കും. എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിന്റെ ഊർജം ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമോ ലോകത്തിന് തന്നെ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് ഒരു പ്രവാചകനെ നിയോഗിച്ചത്? അല്ലാഹു നമ്മൾക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഒരുപാട് ശേഷികൾ ഓരോ മനുഷ്യരും അല്ലാഹു തന്നിട്ടില്ലേ? നമ്മൾക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, കേൾവി ശക്തിയുണ്ട്, അതേപോലെയുള്ള പലതരത്തിലുള്ള കഴിവുകൾ അല്ലാഹു നമ്മൾക്ക് തന്നില്ലേ? ഇതേപോലെ എല്ലാ മനുഷ്യർക്കും ഓരോ ഖുർആൻ കൊടുക്കാൻ അല്ലാഹുവിന് കഴിയില്ലേ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്
നിങ്ങളിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തേ പഠിച്ചവൻ അറിയില്ലേ? അറിയാം. എന്നിട്ടും എന്തേ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഖുർആൻ കൊടുത്തത്? അതെ, ആ ഖുർആൻ നബി തങ്ങൾക്ക് കൊടുത്തിട്ട് അതേ ഖുർആനിൽ തന്നെ നബിയോടൊരു കൽപ്പനയുണ്ട്, നിങ്ങൾക്ക് ഈ ഖുർആൻ തന്നത് ലിതുബയ്യിന ലിന്നാസ്, നിങ്ങളിത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരും. നബി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്? ആയിഷ ബീവിയോട് ഒരിക്കലൊരു സഹാബി വന്നിട്ട് ചോദിച്ചതാണ്, കൈഫ കാന ഖുലുഖുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയാണ്? അപ്പൊ ആയിഷ ബീവി തിരിച്ച് ചോദ്യകർത്താവിനോട് ചോദിക്കുകയാണ്, അലസ്ത തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറില്ലേ? ഉണ്ടല്ലോ. കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞ ഖുർആനാണ്. നീ ഖുർആൻ വായിക്കൂ, നീ ഖുർആൻ പഠിക്കൂ, എന്നാൽ നബിയുടെ സ്വഭാവം നിനക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെ മുമ്പിൽ ഖുർആനിന്റെ പ്രാക്ടിക്കൽ ലൈഫാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഖുർആനിന്റെ പ്രായോഗികമായ ജീവിത രീതി റസൂലുള്ളാഹി തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട് ആ പ്രവാചകരെ ചൂണ്ടിയിട്ട് അല്ലാഹു പറയാണ്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾ ഈ നബിനെ നോക്കിക്കോ, ഈ നബിയെ നിങ്ങൾ ഫോളോ ചെയ്തോ. ഉസ്വത് എന്ന് പറഞ്ഞാൽ മോഡൽ എന്നാണ്, ഉസ്വത്തുൻ ഹസന, ഏറ്റവും മികച്ച റോൾ മോഡലാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ് നമ്മൾ അതിനെ എടുക്കാറുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളൊരു വീട് വെക്കുകയാണ്, ആ വീട് വെക്കുമ്പോൾ നിങ്ങൾ യാത്രയിൽ പലയിടങ്ങളിൽ കണ്ട വീടുകളിലെ ഐഡിയകൾ നിങ്ങൾ എഞ്ചിനീയറോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു വീട്ടിൽ ഇത് മോഡൽ കണ്ടിരുന്നു, തരക്കേടില്ലാന്ന് തോന്നുന്നുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങളത് ഫോട്ടോ എടുത്ത് കൊണ്ടുവരും. നിങ്ങളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ റോഡിലൂടെ പോകുന്ന 100,000 വാഹനങ്ങളെക്കുറിച്ച് നിരന്തരം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, അതിലെ ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം നിങ്ങൾ കണ്ടതിൽ മികച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാതൃകയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? അതിനും നിങ്ങൾക്കൊരു മാതൃക വേണ്ടേ? ആ മാതൃക ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് ഓരോ കാര്യങ്ങളിലും മാതൃകകളെ അവലംബിച്ചുകൊണ്ടാണ്. എന്നാൽ നിങ്ങളുടെ മാതൃക നബിതങ്ങളാണ്, ആ നബിതങ്ങളുടെ ജീവിതം നിങ്ങൾ പഠിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാ നമ്മൾ പഠിക്കാതിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ നമ്മെ സ്നേഹിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? നബിതങ്ങൾ എന്താ നമുക്ക് പറഞ്ഞു തരാത്തത്? റസൂലുള്ളാഹി തങ്ങൾ നമ്മൾക്ക് ഡയറക്ഷൻ തരാത്ത എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാണ്, വീട്ടിൽ ഓരോ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വാതിലടയ്ക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. നിങ്ങളെ വീട്ടിന്റെ വാതിൽ നിങ്ങൾ അടച്ചിട്ടില്ല എങ്കിൽ അങ്ങോട്ട് വല്ല കള്ളനും കയറി വരുമോ എന്ന് പേടി ആർക്ക്? നിങ്ങൾക്കല്ല, നബിതങ്ങൾക്ക്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാണ്, കിടന്നുറങ്ങണതിന്റെ മുന്നേ വീടിന്റെ വാതിലടക്കണം. നിങ്ങളുടെ വീട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നാൽ ആ തീ ഒരു പക്ഷേ ഏതെങ്കിലും ചെറു ജീവികൾ അതിന്റെ തിരിനാളങ്ങൾ വലിച്ചഴച്ച് കൊണ്ടുപോയി വീടാകെ തീ പടർന്നു പോകും. അതുകൊണ്ട് അത്ഫിഇൽ മിസ്ബാഹ്, ഉറങ്ങുന്നതിന് മുമ്പ് വിളക്കണക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ വീട് കത്തിക്കരിഞ്ഞു പോകരുതെന്ന് നിങ്ങളെക്കാണ് വലിയ നിർബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നിങ്ങൾക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കരുത് എന്ന് നിങ്ങളെക്കാണ് വലിയ താല്പര്യം റസൂലുള്ളാഹി തങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളുടെ പാത്രങ്ങൾ മൂടി വെക്കണമെന്ന് റസൂലുള്ളാഹി. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ദിവസവും എണീറ്റെടുത്ത് ഹജ്ജ് നിസ്കരിക്കണം, റമദാനിൽ നോമ്പെടുക്കണം, ഹജ്ജും സക്കാത്തൊക്കെ നിർവഹിക്കണം, നിങ്ങളെപ്പോഴും ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇതുമാത്രമാണോ ഇസ്ലാം പറഞ്ഞത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, സമ്പൂർണമായൊരു ജീവിത പദ്ധതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ വീട്ടിന്റെ വാതിൽ അടച്ചില്ലെങ്കിൽ നബിതങ്ങൾക്ക് എന്താ നഷ്ടം? വല്ല നഷ്ടമുണ്ടോ? നിങ്ങളുടെ വീട് കത്തിക്കരിഞ്ഞു പോയാൽ, നിങ്ങൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റാൽ നബിതങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ടത് ലോകത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നതിന്റെ സമ്പൂർണമായ രീതിയാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാം നമ്മൾക്ക് പറഞ്ഞു തരാത്തതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രമേൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ നമ്മൾ എങ്ങനെ തിരസ്കരിക്കും? ആ പ്രവാചകനെ നമ്മൾ എങ്ങനെ അവഗണിക്കും? അതുകൊണ്ട് ആ നബി നമ്മളോട് പറഞ്ഞു തന്നത് മുഴുവനും നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ നബിയുടെ ജീവിതം മുഴുവനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം. നമ്മളെപ്പോഴും പറയുന്നതും എപ്പോഴും കേൾക്കുന്നതാണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? എല്ലാ ദിവസവും രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണോ? ഒരൊറ്റ ജമാഅത്തും കളയാത്ത ആളാണോ? അതിനെപ്പറ്റി ഒന്നല്ല റസൂലുള്ള പറഞ്ഞത്, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ, ഖൈറുക്കും ലി അഹ്ലി, സ്വന്തം കുടുംബത്തിനോട് മര്യാദയ്ക്ക് പെരുമാറുന്ന ആളാണ്, മാന്യമായി പെരുമാറുന്ന ആളാണ്, സ്വന്തം കുടുംബത്തിനെ പരിഗണിക്കുന്നവനാണോ നിങ്ങൾ? നിങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ചിന്തിക്കാൻ മാത്രമുള്ള വലിയ സന്ദേശം ഈ ഹദീസിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നമ്മൾ പഠിക്കണം, നിർബന്ധമായും പഠിക്കണം. കല്യാണം നടക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ആ കല്യാണം ഡൈവോഴ്സായി പോകുന്നു എന്നുള്ള വാർത്തയും അതിന്റെ പിറകെ വരുന്നുണ്ട്. പത്രത്തിൽ കാണും, ഇന്ന് വിവാഹിതരാകുന്നു, നാളെ വിവാഹമോചിതരാകുന്നു എന്ന് പത്രത്തിൽ കൊടുക്കൂല, അവര് അടിച്ചു പിരിയാ ചെയ്യ. മിക്കവാറും കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന്റെ പിറകെ തന്നെ വിവാഹമോചനങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട്? ഈ സ്ക്രീനുകളിൽ കാണുന്ന, സീരിയലുകളിൽ കാണുന്നതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച നമ്മുടെ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരുടെ മാതൃകയായ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിച്ചില്ല എന്നതാണ് സത്യം. ചെറുപ്പക്കാരെ കുറ്റം പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് 10-40 കൊല്ലമായിട്ട് പോലും എങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കേണ്ടതെന്നറിയാത്ത കോന്തന്മാരും നമ്മുടെ ഇടയിലുണ്ട്. മനസ്സിലാക്കാൻ മാത്രമുള്ള വലിയ വലിയ സന്ദേശങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കുണ്ട്. എന്നെ ഒരു ദിവസം ഒരു ഉമ്മ വിളിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി, ഭർത്താവ് എന്നും എന്നെ വല്ലാതെ ആക്രമിക്കും, എന്നെ വല്ലാതെ ഉപദ്രവിക്കും, വാ തുറന്ന ചെറിയ പറയുള്ളൂ. ഉസ്താദെ, ക്ഷമിച്ച് ക്ഷമിച്ച് മടുത്തു, പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഭർത്താവ് നല്ല മനുഷ്യനാ, 5 വഖത്തും നിസ്കരിക്കുന്ന ആളാണ്, പരമാവധി ജമാഅത്ത് മുടക്കാത്ത മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ അല്ലേ? ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ടും, പൊതിരെ തല്ലിയിട്ടും, ആക്രമിച്ച് മുറിവേൽപ്പിച്ചിട്ടും ആ പാപം പെണ്ണ് ഭർത്താവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറയുന്നതിൽ ഒരു പിശുക്കും കാണിക്കുന്നില്ല. 5 വഖത്തും നിസ്കരിക്കും, പക്ഷേ ആൾക്ക് വല്ലാത്ത ദേഷ്യമാണ് ഉസ്താദേ. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിത് കേട്ട് കേട്ട് എനിക്ക് മടുത്തു, നിരന്തരം എന്നെ തെറി പറയും, ചീത്ത പറയും, ആക്രമിക്കും, എനിക്കത് ശീലമായിപ്പോയി. ഇപ്പൊ ആ കാര്യം കുറച്ചുകൂടി ഗൗരവത്തിലായിപ്പോയി. ഇപ്പൊ എന്റെ വാപ്പനെ കുറിച്ച്, എന്റെ ഉമ്മയെ കുറിച്ചൊക്കെ എന്നെ പറയുന്നത്, അവര് കബറ് കിടക്കണം ഉസ്താദേ. എന്റെ തന്തയെക്കുറിച്ച്, എന്റെ തള്ളയെക്കുറിച്ച് കേട്ടാൽ അറക്കുന്ന തെറിയാണ് ഈ ചങ്ങാതി പറയുന്നത്. അവർ മരിച്ചുപോയി സാറേ, അത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാരണം ഖബറിൽ കിടക്കുന്ന എന്റെ വാപ്പയും ഉമ്മയും തെറി കേൾക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, നടന്ന ഒരു കാര്യം എന്റെ അനുഭവത്തിൽ എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു കേസ് പറഞ്ഞതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നത്? ആരാണ് നമുക്ക് നമ്മുടെ ഭാര്യമാർ? ആ ഭാര്യമാരെ തല്ലാൻ പറ്റുമോ? ആ ഭാര്യമാരെ ആക്രമിക്കാൻ പറ്റുമോ? നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ അംഗീകരിക്കുന്ന ആളുകളല്ലേ? നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, റസൂലുള്ളാഹി തങ്ങൾ ഇന്നും റസൂലാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിപ്പോയി എന്ന് കരുതിയിട്ട് നബി തങ്ങൾ റസൂലല്ലാതെയാകുന്നില്ല. റസൂൽ എന്ന് പറഞ്ഞ ആരാ? അള്ളാഹുവിന്റെ ദൂതൻ. പടച്ചോൻ നമ്മളോട് പറയാൻ വിചാരിച്ചത് നബി തങ്ങളെ ഏൽപ്പിച്ച നബി തങ്ങളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അത് ഇന്നും നബി തങ്ങൾ തന്നെയാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് സംശയം ഉണ്ടാവും, ഇന്നും എങ്ങനെ നബി തങ്ങൾ റസൂലാവാ? നബി തങ്ങൾ വഫാത്തായി പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഇന്ന് മുസ്ലിം ആവുക, അയാൾ എങ്ങനെയാണ്? കലിമത്ത് തൗഹീദ് ഇല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തർക്കമില്ല, പക്ഷെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ലേ ഇന്നും ചൊല്ല? അല്ലാതെ മുമ്പ് റസൂലായ മുഹമ്മദ് നബിയെ ഞാൻ അംഗീകരിക്കുന്നു എന്നാണോ പറയുന്നത്? ഇന്നും റസൂലാണ് റസൂലുള്ളാഹി. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കൂ. ആയിഷ ബീവി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നത്, മാ ലറബ റസൂലുള്ളാഹി ഖാദിമൻ വലം റാ, ഒരു പെണ്ണിനെയും റസൂലുള്ളാഹി അടിച്ചിട്ടില്ല. 9 ഭാര്യമാർ റസൂലുള്ളാഹി വഫാത്താകുമ്പോ കൂടെയുണ്ട്, വേറെയും ഭാര്യമാരുണ്ട്. ഖദീജ ബീവി 9-ൽ ഇല്ല, കാരണം നബിതങ്ങൾക്ക് മുമ്പേ ഖദീജ ബീവി വഫാത്തായിട്ടുണ്ട്. ഈ ഭാര്യമാരിൽ ഒരാളെ പോലും റസൂലുള്ളാഹി തങ്ങൾ തല്ലിയിട്ടില്ല. ഭാര്യമാരെ മാത്രമല്ല, തനിക്ക് സേവനം ചെയ്യുന്ന ആളുകളുണ്ട്, ആ സേവനം ചെയ്യുന്ന ഒരാളെ പോലും റസൂലുള്ളാഹി തങ്ങൾ കൈകൊണ്ട് ആക്രമിച്ചിട്ടില്ല. ഒന്നിനെയും റസൂലുള്ളാഹി തങ്ങൾ കുറ്റം പറഞ്ഞിട്ട് പോലുമില്ല. ആയിഷ ബീവി പറയാൻ, മാ ആബ റസൂലുള്ളാഹി തുആമൻ ഖത്തു,
ഒരു ഭക്ഷണത്തിനെയും റസൂലുള്ള കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്ടഹാഹുവാക്കല, ഇഷ്ടപ്പെട്ടതൊന്നും വഇല്ലാ തറക്ക, പറ്റിയില്ലെങ്കിൽ നബി തങ്ങൾ അത് മാറ്റിവെക്കും, ഇപ്പൊ വേണ്ടാന്ന് പറയും. ഭക്ഷണം വായിൽ വെച്ചിട്ട് ഉപ്പ് കൂടിയാ പരാതി, കുറഞ്ഞാലും പ്രശ്നം. മധുരേറിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. കട്ടൻ ചായ ഉണ്ടായി കൊടുത്തു, ചൂടേറിയ പ്രശ്നം, ഇല്ലെങ്കിൽ പ്രശ്നം. നമ്മൾക്കൊരു സമയത്ത് ഓരോ ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് ആര് മനസ്സിലാക്കണം? നമ്മുടെ ഭാര്യ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അടിയ. ഈ വിധത്തിലുള്ള വൃത്തികെട്ട ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ പഠിക്കണ്ടേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മാ ആബ റസൂലുള്ളാഹി തആമൻ ഖത്തു, ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാരെ ആക്രമിച്ചിട്ടില്ല, ഒരു ഭക്ഷണത്തിനെയും നബിതങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. മിക്ക വീടുകളിലും പ്രശ്നം എന്താ? ഭക്ഷണത്തെ കുറിച്ചാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങും. മിക്കവാറും ചെറിയ ചെറിയ ഭക്ഷണത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ വീട്ടിൽ വേണം. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാണ്, ഒരിക്കലും ഭക്ഷണത്തിന് കുറ്റം പറയരുത്. അത് വീട്ടിൽ നിന്നല്ല, എവിടെ പോയാലും പറയാൻ പാടില്ല. നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കാര്യത്തിനെ കുറിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം, ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. കല്യാണത്തിന് വന്നു, കല്യാണമൊക്കെ കഴിഞ്ഞു, ആളുകൾ കുറെ ആൾക്കാർ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീട്ടുകാരനെ കല്യാണത്തിന് ക്ഷണിച്ചാണ് കാണുമ്പോ പറയടാ, ആരാ ചോറ് വെച്ചത്? ലോക്കൽ അരിയിട്ടല്ലേ ചോറ് വെച്ചത്? വില കുറഞ്ഞ അരി എവിടുന്ന കിട്ടിയത് നിനക്ക്? ഇതൊക്കെ ചോദിച്ചിട്ട് ഒരു കല്യാണം നടത്തി കൊടുക്കാൻ ഒരു മനുഷ്യനെത്ര സാഹസം ഉണ്ടാകും? സ്വർണത്തിന് വാണം വിട്ട പോലെ വില കൂടി പോവാൻ. ഈ കോലത്തിൽ പൈസ കൂടുമ്പോൾ ഒരു കല്യാണം നടത്താനുള്ള ആളുകളെ മുഴുവനും ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള പണമൊന്നും ഈ സാധുവിന്റെ കയ്യിൽ ഉണ്ടാകൂല. എന്നാലും ആൾക്കാരെന്താ പറയാന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് കടം വാങ്ങിയിട്ടൊക്കെ നടത്തുന്ന കല്യാണം, എന്നിട്ട് അതിന്റെ അരി മോശമായി, അതിന് എരിവ് കൂടി, ഇറച്ചിക്ക് മൂപ്പ് കയറിപ്പോയി, എന്തൊക്കെ പരാതിയാ നമ്മൾക്ക്? പറ്റുമെങ്കിൽ തിന്നാ പോലെ. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ഭക്ഷണത്തിനെയും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല, ഭാര്യമാരെ ആക്രമിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ഭാര്യമാരോട് ഇടക്കിടക്ക് തമാശ പറയും. ആയിഷ ബീബിയോട് ഒരിക്കലൊരു സഹാബി ചോദിക്കുകയാണ്, ഹൽ കാന നബിയു യഅമലു ഫീ ബൈതി, നബി തങ്ങൾ വീട്ടിൽ വല്ല പണിയും ചെയ്യോ? നബി തങ്ങൾ ആരാ? സയ്യിദു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ലീഡറല്ലേ? മക്കയും മദീനയും മടക്കി ഭരിക്കുന്ന ലോകത്തിന്റെ രാജാവല്ലേ? ലോക രാജാവായ നബി തങ്ങൾ വീട്ടിൽ വല്ല പണിയും ചെയ്യോ? അല്ലെങ്കിൽ രാജാവായിട്ട് വീട്ടിലെ സിംഹാസനത്തിൽ കയറി ഇരിക്കുമോ? ആയിഷ ബീവിയോട് ചോദിക്കാൻ ആയിഷ ബീവി പറഞ്ഞു, കാന യഅമലു ഫീ ബൈതി, വീട്ടിലെ എല്ലാ പണിയും ചെയ്യും. എന്തൊക്കെ പണി ചെയ്യും? യഹ്ലിബു ശാത്ത, റസൂലുള്ള വീട്ടിൽ ആടിനെ കറക്കും. നമ്മൾ എപ്പോഴെങ്കിലും ആടിനെയോ പശുവിനെയോ കറന്നിട്ടുണ്ടോ? അതൊക്കെ പെണ്ണുങ്ങളെ പണിയാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കും. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലെ ഏറ്റവും ചെറുത് എന്ന് കരുതുന്ന ഒരു പണി പോലും ചെയ്യാൻ സയ്യിദുൽ ഉമ്മത്തായ ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി നിങ്ങൾക്ക് ഒരു മടിയും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ആയിഷ ബീവി അതൊക്കെ എടുത്തു പറയണത്, യഹ്ലിബു ശാത്ത, വീട്ടിലെ ആടിനെ കറക്കും. പിന്നെയോ വയഹ്തിഫു നഅല, ചെരുപ്പ് മുറിഞ്ഞു പോയാൽ ആ വേറെ എവിടെന്നെങ്കിലും പഴയ ചെരുപ്പിന്റെ കഷ്ണം ഒപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആ ചെരുപ്പ് തുന്നി ഒപ്പിച്ചിട്ട് പിന്നെയും ധരിക്കും. വയുഹീതു സൗബ, വസ്ത്രം കീറിപ്പോയാൽ ആ വസ്ത്രം തുന്നി ഒപ്പിച്ച് റസൂലുള്ളാഹി തങ്ങൾ പിന്നെയും ഇടും. പിന്നെയോ വയഖുമു ബൈത, വീട് അടിച്ചുവാരും. അയ്യേ, അതൊക്കെ താഴ്ന്ന പണിയല്ലേ? ഒരു താഴ്ന്ന പണിയല്ല, നിങ്ങളുടെ വീടാണ്. ആ വീട്ടിൽ വരുന്ന മാലിന്യങ്ങൾ നിങ്ങളുടേത് കൂടിയാണ്. അത് ക്ലീൻ ആക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അത് മുഴുവനും വീട്ടിലെ പെണ്ണിന്റെ പണിയാണ്. നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ സർവേ ഫോമൊക്കെ വരുന്ന സമയത്ത് നമുക്കെന്താ ജോലി? ഇപ്പൊ നമ്മൾ ബിസിനസ്, ഭാര്യക്കെന്താ? ഭാര്യക്ക് പണിയൊന്നുമില്ല. നമ്മൾ ഫോം പൂരിപ്പിക്കുമ്പോ എന്താ ചെയ്ത? വൈഫിന്റെ ജോലി ആയിക്കുമ്പോ ജോലിയൊന്നുമില്ല. 24 മണിക്കൂർ എടുത്താ തീരാത്ത ജോലി അവർക്ക് ഉണ്ടാവും. എന്നാലും നമ്മൾ പറയുന്നത് ഹൗസ് വൈഫാണ്. ഈ ഹൗസ് വൈഫിനൊക്കെ എങ്ങാനും മണിക്കൂറിന് ശമ്പളം കൊടുക്കേണ്ടി വന്നാൽ ജീവിക്കാൻ കഴിയൂല. അവർ ചെയ്യുന്ന സേവനം അത്രമാത്രം വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് അവരുടെ സേവനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ജീവിത ഭാരങ്ങൾ ചുരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ വേലകളിൽ മുഴുവനും സഹായിക്കും. നിസ്സാരമായ കാര്യങ്ങൾക്കല്ലേ വീടുകളിൽ തർക്കം ഉണ്ടാവുന്നത്? ആ നിസ്സാരമായ കാര്യങ്ങളിൽ തർക്കമുണ്ടാകുമ്പോ അതെങ്ങനെ പരിഹരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്, അത് അധികം ആൾക്ക് ഉണ്ടാവൂല. പക്ഷെ അത് നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ടതാണ് ക്ഷമയുടെ ഒരു രണ്ട് ലോഡ്.
കല്യാണം കഴിഞ്ഞ അന്നത് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കണം, എടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങളാകൂല. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ തരിച്ചു വരും, ഇതിന്റെ മൂന്തക്കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുത്താലോന്നൊക്കെ തോന്നും. ക്ഷമ, അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. കല്ലാൻ ഒരുങ്ങരുത്, റസൂലുള്ള തല്ലിയിട്ടില്ല. തെറി പറയരുത്, റസൂലുള്ള കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വീട്ടിലെ ആവശ്യമായ സേവനങ്ങളും സഹായങ്ങളും ചെയ്ത് അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാന്റെ ജീവിതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. റസൂലുള്ളാന്റെ വീട്ടിലേക്ക് ഒരു ദിവസം കുറച്ച് അതിഥികൾ വന്നു. ആയിഷ ബീവിയുടെ കൂടെ റസൂലുള്ള കഴിയുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ അതിഥികൾക്ക് ആയിഷ ബീവി അടുക്കളയിൽ ഉള്ള ഭക്ഷണമൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങളെ ഭാര്യമാരിൽപ്പെട്ട ഉമ്മുൽ മസാക്കീൻ എന്ന് വിളിപ്പേരുള്ള ഭാര്യയുണ്ട്, സൈനബ ബിന്തു ജഹ്ഷ്. ധർമ്മം ചെയ്തിട്ട് പൂതി തീരാത്ത മഹതിയാണ്. ഉള്ളത് മുഴുവനും ധർമ്മം ചെയ്യും, ഭക്ഷണം വാരിക്കോരി കൊടുക്കും, എന്തെങ്കിലും കാശ് കയ്യിൽ വന്ന ഉടനെ സദഖ ചെയ്യും. വലിയ ആബിദത്താണ്, വലിയ തഖ്വയുള്ളവരാണ്. സൈനബ ബീവിക്കറിയാം റസൂലുള്ളാന്റെ വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് സരീദ്, ഗോതമ്പും ആടിന്റെ മാംസവും ചേർത്ത് തയ്യാറാക്കുന്ന ഹരീസ എന്ന് പറയുന്ന ഈ ഭക്ഷണം. നമ്മളിപ്പോ കണ്ണൂരൊക്കെ കല്യാണത്തിന് പോയാൽ കിട്ടും അലീസ എന്ന് പറയുന്ന ഒരു വിഭവം. ഈ സാധനമാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അറബിയിൽ അതിന് സരീദ് എന്ന് പറയാം. സൈനബ ബീവി വീട്ടിൽ സരീദ് തയ്യാറാക്കി, എന്നിട്ട് തന്റെ സേവകന്റെ കയ്യിൽ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് കൊടുത്തയച്ചു. അതിഥികൾക്ക് ടേബിളിൽ നിരത്തി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വിഭവങ്ങൾ നല്ലതാണല്ലോ, ഇവിടെ ഒന്നുമില്ല എന്ന് തോന്നണ്ട, നല്ല നീയത്തിൽ കൊടുത്തയച്ചതാണ്. പക്ഷെ ആയിഷ ബീവിക്ക് അത് അത്ര രസിച്ചില്ല. ഈ പാത്രവുമായിട്ട് സേവകൻ കടന്നു വരുന്നത് കണ്ട് ആയിഷ ബീവി പുറത്തിറങ്ങി. സേവകന്റെ കയ്യിൽ നിന്ന് പാത്രത്തിനൊരു തട്ടുകൊടുത്തു, പാത്രം താഴെ വീണു. ചില്ലിന്റെ പാത്രമാണ്, പൊട്ടിപ്പോയി, ഭക്ഷണം ചിതറിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കാണുകയാണ്. നബി തങ്ങൾക്ക് കാര്യം പിടികിട്ടി. ഇതൊരു പ്രശ്നം പിടിച്ച സംഗതിയാണ്. എന്ത് സാഹചര്യവും എങ്ങനെ നേരിടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഈ സംഭവമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഹാദിം അവിടെ പേടിച്ചു നിൽക്കാൻ, ആയിഷ ബീവി ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്, പാത്രം ചിതറി വീണിട്ടുണ്ട്, ഭക്ഷണം നിലത്താകെ കിടക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ അവിടെ എന്താ ചെയ്യുക, നബി തങ്ങൾ എന്താ ചെയ്തത് എന്നുകൂടി ഒന്ന് നോക്കുക. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ പുറത്തേക്ക് ഇറങ്ങി. നബി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഏതാ സന്ദർഭം മാനേജ് ചെയ്യുന്ന രൂപം നോക്കൂ. റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗാറത്തു ഉമ്മുക്കും ഉമ്മച്ചിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്, ഉമ്മച്ചിക്കുന്ന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ഇന്ന് ഓൾക്ക് കുറച്ച് പ്രഷർ ഏറെയാണ് നമ്മളൊക്കെ പറയൂലേ, ഇന്ന് 36 കുറച്ച് പ്രഷറാണ്. സാരല്ല, അള്ളാഹുന്റെ റസൂല് വീട്ടിന്റെ അകത്ത് പോയി വേറൊരു പാത്രം കൊണ്ടുവന്നു. ഈ ചിതറിക്കിടക്കുന്ന ഭക്ഷണം പഠിച്ചെടുത്തു. തിന്നാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ ഈ നല്ല പാത്രത്തിലാക്കി, പൊട്ടിയ പാത്രം മാറ്റി വെച്ചു. എന്നിട്ട് ഈ ഭക്ഷണം അകത്ത് കൊണ്ടുപോയി വെച്ചു. ആയിഷ ബീവി ആകെ ബേജാറായിപ്പോയി. കാരണം ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. റസൂലുള്ളാന്റെ മുമ്പിൽ വെച്ചാണ് ഈ കാര്യം ചെയ്തത്. അവർക്കത് സഹിക്കാനായില്ല. ഇങ്ങനെയൊക്കെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടും അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ അവിടെ ക്ഷമിച്ച രൂപം ആലോചിച്ചിട്ടാണ് വല്ലാതെ ആയിഷ ബീവിക്ക് സങ്കടമായത്. ആയിഷ ബീവി കരഞ്ഞു, നബിയോട് പറഞ്ഞു, നബിയെ സോറി, മാപ്പാക്കണം, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാരല്ല, നിങ്ങൾ നോക്കൂ, നമ്മളുടെ ഭാര്യയാണ് ഇത് ചെയ്തതെങ്കിൽ അവളെ എപ്പം വീട്ടിലെത്തി നോക്കിയാൽ മതി അല്ലേ, അപ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കൂലേ, പിന്നെ ഇതിനവിടെ വേണ്ട നമ്മൾ വാപ്പയ്ക്ക് വിളിച്ചു പറയൂലേ, അപ്പൊ തന്നെ വക്കീലിനെ അന്വേഷിക്കും നമ്മൾ. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ കാര്യങ്ങൾക്ക് കുടുംബം കലങ്ങിപ്പോകുന്ന സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ പഠിക്കേണ്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ ഭാര്യമാരോട് തമാശ പറയും, ഭാര്യമാരോടൊപ്പം കളിക്കും, ഭാര്യമാരോടൊപ്പം കുളിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ആയിഷ ബീവിയോട് പറഞ്ഞു, ഒരു ദിവസം സഹാബത്തും റസൂലുള്ളാഹി തങ്ങളും നടക്കുകയാണ് കൂട്ടത്തിൽ. അന്ന് ആയിഷ ബീവിയുണ്ട്. കുറെ നടന്നപ്പോ സഹാബിയരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് മുന്നിൽ പോയിക്കോളൂ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. സഹാബത്തിനൊക്കെ മുന്നിൽ പറഞ്ഞു. പിന്നെ അതാ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിനോട് പറഞ്ഞു, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലോ. അള്ളാഹുവിന്റെ റസൂലാണ് ആയിഷ ബീവിനോട് പറയുന്നത്, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലോ. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, വേണോ, പിന്നെ വേണം. അങ്ങനെ അതാ ആയിഷ ബീവി വളരെ ചെറുപ്പമാണ്, റസൂലുള്ളാഹി തങ്ങളെ അപേക്ഷിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് വയസ്സ് കൂടുതലുണ്ട്. ഓട്ട മത്സരത്തിൽ ആയിഷ ബീവി ജയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പരാതിയില്ല.
കാരണം ഇത് കുടുംബജീവിതമാണ്, ഇതൊരു ആസ്വാദനമാണ്. ആയിഷ ബീവി ജയിച്ചു, ആയിഷ ബീവിക്ക് വലിയ സന്തോഷമായി, ഓ ഞാൻ ജയിച്ചല്ലോ എന്നുള്ളത്. പിന്നെ അതാ കാലങ്ങൾ കുറെ കഴിഞ്ഞു, ആയിഷ ബീവി വലുതായി, യുവതിയായി, ശരീരമൊക്കെ അത്യാവശ്യം തടിവച്ചു. കാലങ്ങൾ കഴിഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ഇതേപോലെ ഒരു ചാൻസ് കിട്ടിയപ്പോ ചോദിച്ചു, നമുക്ക് ഒന്നുകൂടി ഓടിയാലോ. അന്ന് ആയിഷ പറഞ്ഞു, അത് പറ്റൂല, ഓടണ്ട, ആയിഷ ബീവിക്കാരെ ഇനി ഓടിയാ ജയിക്കൂല എന്നുള്ളത്. കാരണം ആയിഷ ബീവി തടിച്ചിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പറ്റൂല, ഓടണം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളും ആയിഷ ബീവിയും പിന്നെയും ഓടി. അന്ന് റസൂലുള്ളാഹി തങ്ങളെ ജയിച്ചു, ആയിഷ ബീവി ഓട്ടത്തിൽ പിന്നിലായി പോയി. എന്നിട്ട് നബി തങ്ങൾ എന്നാ പറഞ്ഞറിയോ, അന്ന് എന്നെ തോൽപ്പിച്ചില്ലേ, ഇത് പകരം വീട്ടിയതാണ് കേട്ടോ. നിങ്ങൾ നോക്കൂ, ആക്രമണമല്ല, സ്നേഹപ്രകടനമാണ്, സന്തോഷ പ്രകടനമാണ്. നിങ്ങൾ എന്തെങ്കിലും ഭാര്യമാരോട് തമാശ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഗെയിംസിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? നമ്മൾക്ക് ഈ കുടുംബത്തിനോട് എന്താ സന്തോഷത്തോടെ സംസാരിച്ചാൽ? മിക്ക ആളുകളുടെയും വീട്ടിലെ പരാതി എന്താണെന്നറിയോ, ഭർത്താവ് സംസാരിക്കണില്ല എന്നുള്ളതാണ്. ഇത് സംസാരിക്കാൻ നട്ടപ്പാതിരക്ക് ഇൻസ്റ്റഗ്രാമും തുറന്ന് കുറെ പൂവാലന്മാരുണ്ടാകും. രാത്രിയിൽ ഇവർ നമ്മുടെ ഭാര്യമാർക്ക് മെസ്സേജ് ഇടാണ്, തേനെ നീ ഭക്ഷണം കഴിച്ചോ ചോദിക്കാണ്. നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ഭാര്യമാരോട് ചോദിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചോ എന്ന്. ഉറങ്ങിയോ, എപ്പോഴാ എണീറ്റത്, എന്താ സുഖം തന്നെയല്ലേ, ഇങ്ങനെ ഭാര്യമാരോട് വിശേഷങ്ങൾ ചോദിക്കാണ്. നമ്മൾക്ക് ഈ ക്ലാസ്സൊന്നും മര്യാദക്ക് തലയിലും കയറൂല. പണ്ട് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്, ഒരു ദിവസം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാണ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ കണ്ടില്ലേ എന്തോ ഒരു സ്നേഹമാണ് അവർക്കിടയിൽ, അതെന്റെ ശ്രദ്ധിച്ചു. അപ്പോ ആ വീട്ടിലെ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത് ഈ വീട്ടുകാരത്തി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ പറയാണ്, ആ ഹണി ഇങ്ങോട്ട് എടുക്കൂ തേനെ. ഭാര്യയോട് ഭർത്താവ് പറയാണ്, തേനെടുക്കാൻ വേണ്ടിയിട്ട് ആ ഹണി ഇങ്ങോട്ട് എടുക്കൂ തേനെ, ആ ലിവർ ഇങ്ങോട്ട് എടുക്കൂ കരളെ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഭാര്യയ്ക്ക് ഇതിങ്ങനെ കേട്ടപ്പോ ആ വീട്ടിലെ പെണ്ണിന്റെ ഒരു സുഖം. കാരണം തേനെ കരളെ എന്നൊക്കെയല്ലേ ഈ ഭർത്താവ് വിളിക്കണത്, ആ വീട്ടിലെ ഭർത്താവ് വിളിക്കണത്. അത് വല്ലാത്ത ഒരു സന്തോഷം. അത്രയേ ഉള്ളൂ വിഷയം. ആയിക്കോട്ടെ, നമ്മളെ വീട്ടിലും അങ്ങനൊക്കെ തന്നെ ആക്കാം. പിന്നെ ഇയാള് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തെ പറയാണ്, ആ ബീഫ് ഇങ്ങോട്ട് എടുക്ക് പോത്തെ. സുബ്ഹാനല്ലാ, എങ്ങനെയുണ്ട്, സ്നേഹം പ്രകടിപ്പിച്ചതാണ്. ഈ വിധത്തിലാണ് നമ്മൾ പലപ്പോഴും ഉദ്ദേശിച്ച രൂപത്തിലല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലും. ഒരു ട്രെയിനിങ് പോലും നമ്മൾ മര്യാദയ്ക്ക് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് നമ്മൾക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. ആ തിരുനബിയുടെ ജീവിതം നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ സഫിയ ബീബി, നേരത്തെ അവർ ജൂത സ്ത്രീ ആയിരുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. ഒരിക്കൽ സഫിയ ബീബിയും ആയിഷ ബീബിയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം, അങ്ങനെ സൗന്ദര്യപ്പണക്കുണ്ടായ സമയത്ത് അവരെ മറ്റു ഭാര്യമാരൊക്കെ ചേർന്നിട്ട്, യാ ബിൻത യഹൂദി, എടീ നീ ഒരു ജൂതന്റെ കുട്ടിയാണ്, ജൂതന്റെ മോളാണെന്നും പറഞ്ഞിട്ട് പരിഹസിച്ചു. അത് കേട്ടപ്പോ സഫിയ ബീബി കരയാൻ തുടങ്ങി. സഫിയ ബീബി കരയുന്നു, നമ്മളുടെ ഭാര്യമാർക്കരയും. ചിലപ്പോൾ അവർക്ക് സങ്കടമുണ്ടാകും, അവരെ കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിളിച്ചറിയുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ടാകും. അങ്ങനെ അവർ സങ്കടപ്പെടുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ പോലെ കരയുന്ന പ്രകൃതമാണ് പെണ്ണിൻ്റെത്. ഇത് തിരിച്ചറിയാനുള്ള ഹൃദയമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. അവർ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഫിയ ബീവിനോട് ചോദിച്ചു, എന്തേ പറ്റിയത്? അപ്പൊ പറഞ്ഞു, നബിയെ, അവരൊക്കെ കൂടി എന്നെ യാ ബിൻത യഹൂദി, ജൂതന്റെ മോളെ എന്ന് വിളിച്ചിട്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട് നബിയെ. ഞാൻ എത്ര കാലമായി ഇസ്ലാമിലേക്ക് വന്നിട്ട് ഞാൻ ഈ ഇസ്ലാമിൽ ഇത്രമേൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് ഇസ്ലാമിന്റെ മുഴുവൻ ആദർശങ്ങളും ജീവിതത്തിൽ പുലർത്തിയിട്ട് പിന്നെയും എന്നെ ഒരു ജൂതന്റെ മോളെ എന്നും വിളിച്ചിട്ട് എന്റെ വാപ്പയെ ചേർത്തിട്ടാണെങ്കിൽ പോലും എന്നെ ഒരു ജൂതായിസം ആക്ഷേപിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ. സൂറുല്ലാഹി തങ്ങൾ സന്ദർഭം മാനേജ് ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ഒരു വിഷയമാണോ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്റെ വാപ്പ ഹാറൂൻ അലഹിസ്സലാം ഒരു നബിയാണ്, എന്റെ കൊച്ചാപ്പ മൂസാ നബി ഒരു നബിയാണ്, എന്റെ ഭർത്താവ് മുഹമ്മദ് നബി ഒരു നബിയാണ്. ജൂതന്മാരുടെ പാരമ്പര്യം ചെന്നാൽ മൂസാ നബിയിലും ഹാറൂൻ അലൈഹിസ്സലാമിലൊക്കെ എത്തും. അഥവാ എന്റെ കുടുംബത്തിൽ മൂന്ന് നബിമാരുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര നബിയുണ്ടെന്ന് തിരിച്ചു ചോദിച്ചുകൂടായിരുന്നോ? നിങ്ങൾ നോക്കൂ, ഭാര്യ കരയുമ്പോ, ഭാര്യ സങ്കടപ്പെടുമ്പോ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് സ്വതക്കയുടെ കൂലിയിട്ടു. നമ്മളെവിടെ സ്വതക്കയ്യ, നമ്മൾ പള്ളിന്റെ മുമ്പിൽ ഒരാൾ പിരിവിനൊന്നാ സ്വതക്കയ്യും,
നാട്ടിലേതെങ്കിലും ആളുകൾക്ക് വല്ല പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വാരിക്കോരി സദഖയും വീട്ടിലോ ഹോസ്റ്റലിലും കൊടുത്തിട്ടെന്താ കാര്യം? അവരെപ്പോഴും അവിടെ ഉണ്ടാവൂലേ? യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണത്തിന് സദഖയുടെ കൂലിയുണ്ട്. ഭാര്യയുടെ മുഖത്ത് നോക്കി, മനുഷ്യരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദഖയുടെ കൂലിയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും നമ്മൾക്ക് മാതൃകയാണ്. എല്ലാ സമയത്തും റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണ് കുടുംബത്തിൽ കഴിഞ്ഞത്, അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ പഠിക്കുക, നമ്മളുടെ കുടുംബത്തിനോട് സ്നേഹത്തോടെ പെരുമാറാൻ വേണ്ടി നമ്മൾ ശീലിക്കുക. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ലാഹു ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ദുനിയാവ് പ്രയാസങ്ങളുടേതായിരിക്കും. ആ പ്രയാസങ്ങളുള്ളതോടുകൂടെ തന്നെ ഉള്ളതിൽ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരിമ്പ് കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്തു മധുരമാണ് കരിമ്പിന്, പക്ഷെ ആ കരിമ്പ് തിന്നുമ്പോൾ അതിന്റെ കമ്പ് വായിൽ കൊള്ളാതിരിക്കാൻ നോക്കണം, കുത്തി ചോരവെട്ടും. അപ്പോൾ കരിമ്പിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കണം, പക്ഷേ കമ്പ് വായിൽ തറക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമ്മൾക്കുണ്ടാവുകയും വേണം. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ വേണ്ട ഏറ്റവും നല്ല മരുന്ന് വിട്ടുവീഴ്ചയാണ്. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അത് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച മാതൃകയാണ്. ഇത് പുലർത്തി പാലിച്ച് ജീവിക്കാൻ നമ്മൾക്ക് പറ്റണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം നമ്മൾ പഠിക്കണം. അള്ളാഹു നമ്മൾക്ക് അതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.